നടന്നതോർത്ത് ഉറക്കം വന്നില്ല. നീയും അമ്മയും ഒരേ സമയം ഭക്ഷണമായിട്ട് വന്നപ്പോ ആരോട് വാങ്ങണമെന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. രണ്ടുപേരും എനിക്കൊരുപോലെയാണല്ലോ. അമ്മയോട് വാങ്ങിയില്ലെങ്കിൽ അമ്മ പ്രശ്നമുണ്ടാക്കും, അമ്മ കുറ്റപ്പെടുത്തുന്ന നിന്നെയായിരിക്കും. നിനക്കിവിടെ മനസമാധാനത്തോടെ കഴിയാൻ കഴിയില്ല, അതാ ഞാൻ അമ്മയോട് ഭക്ഷണം വാങ്ങിയത്. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാലോ എന്ന് കരുതി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തത് നിന്നെ സങ്കടപ്പെടുത്തി. ഞാൻ കാരണം അമ്മയും വിഷമിക്കരുത്, നീയും വിഷമിക്കരുത്. രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. പക്ഷെ നിന്നെ ഞാൻ വിഷമിപ്പിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. സോറി മീനു. അത് വിട്, കിടന്നുറങ്ങാൻ നോക്ക് അർജുൻ. എനിക്ക് കുറ്റബോധമുണ്ട്, നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. നീ ഒന്ന് ചിരിച്ചു കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ക്ഷമിച്ചു, ചിരിക്കുകയും ചെയ്തു. ഇനി ഉറങ്ങിക്കൂടെ. രാത്രി ഞാൻ തന്നോട് സംസാരിച്ചതും കുറച്ച് കൂടിപ്പോയി. അങ്ങനൊന്ന് സംസാരിക്കരുതായിരുന്നു. നിന്നെ വിഷമിപ്പിച്ചതിനും സോറി. നീ എന്നോടും ക്ഷമിച്ചേക്ക്. എന്റെ അടുത്തൊന്നും ഭക്ഷണം വാങ്ങിക്കാതെ നീ മറ്റാരിൽ നിന്നും അല്ലല്ലോ ഭക്ഷണം വാങ്ങിയത്. സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നല്ലേ വാങ്ങിയത്. അതിനെന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്ന, വിഷമിക്കുന്ന? ഞാൻ നിന്നോടങ്ങനെ സംസാരിക്കരുതായിരുന്നു, സോറി. നീ എന്തിനു സോറി പറയണം? ഞാനാ പറയേണ്ടത്? സോറി പറഞ്ഞ് കളിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ. വാ.